നമസ്കാരം, ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ ഏറ്റവും സുപ്രധാനമായ വാർത്തയിലേക്ക്. AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കും. വയനാട് പാർലമെന്റിൽ നിന്നും മത്സരിക്കാൻ അദ്ദേഹം തയ്യാറായതായി AK ആന്റണി അല്പം മുൻപ് അറിയിച്ചിരിക്കുന്നു. ഏറെ നാളത്തെ ചർച്ചകൾക്കൊടുവിലാണ് അദ്ദേഹം വയനാട്ടിൽ നിന്ന് മത്സരിക്കാൻ തയ്യാറായി എന്ന് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ കർണാടക, കേരള, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം മത്സരിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടത് കേരളത്തിലെ വയനാട് പാർലമെന്റിൽ നിന്നും മത്സരിക്കണം എന്നായിരുന്നു. എന്നാൽ ആദ്യഘട്ടങ്ങളിലൊന്നും തന്നെ അദ്ദേഹം അതിന് തയ്യാറായിരുന്നില്ല. ഏറെ ചർച്ചകൾ നടന്നു. എന്നാൽ രണ്ടാമതൊരു മണ്ഡലത്തിൽ, ആദ്യഘട്ടത്തിൽ അമേഠിയിൽ മത്സരിക്കും എന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു. രണ്ടാമതൊരു മണ്ഡലത്തിൽ മത്സരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിരുന്നില്ല. എന്നാൽ ഇന്ന് രാവിലെ KC വേണുഗോപാൽ, AK ആന്റണി ഉൾപ്പെടെയുള്ളവർ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി. ആ ചർച്ചയ്ക്കൊടുവിലാണ് രണ്ടാം മണ്ഡലം എന്ന നിലയിൽ വയനാട്ടിൽ നിന്നും മത്സരിക്കാൻ രാഹുൽ ഗാന്ധി അന്തിമ തീരുമാനമെടുത്തത്. എന്തായാലും ഏറെ നാൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ ഔപചാരികമായി അല്ലെങ്കിൽ ഔദ്യോഗികമായി പ്രഖ്യാപനമുണ്ടായിരിക്കുന്നു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കും. കാരണം കേരളത്തിലേക്ക് എത്തുമ്പോൾ മറ്റ് മണ്ഡലങ്ങളിലും ഏറെ പ്രാധാന്യം ലഭിക്കുന്ന ഒന്നാണ് രാഹുൽ ഗാന്ധിയുടെ വരവ്. തീർച്ചയായും രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ മറ്റ് മണ്ഡലങ്ങളിലെയും കോൺഗ്രസ് പ്രവർത്തകർ വളരെയേറെ ആർജവത്തോടെ കൂടുതൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ എത്താനും കൂടുതൽ നേതാക്കൾ കേരളത്തിലേക്ക് എത്താനുമുള്ള സാധ്യതകൾ കൽപ്പിക്കുന്നുണ്ട്. മറ്റൊരു സാധ്യത, കോൺഗ്രസിന് സീറ്റ് ലഭിക്കുകയാണെങ്കിൽ, കൂടുതൽ സീറ്റ് ലഭിക്കുകയും ഭരണം പിടിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയാവും അടുത്ത പ്രധാനമന്ത്രി എന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. തീർച്ചയായും അത്തരത്തിൽ കേരളത്തിൽ നിന്നും വിജയിച്ച ഒരാൾ പ്രധാനമന്ത്രി ആവുന്നു എന്നൊരു ഘടകം കൂടി അവിടെയുണ്ട്. തീർച്ചയായും ഔദ്യോഗിക പ്രഖ്യാപനം എത്തിയിരിക്കുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്നും മത്സരിക്കും എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വടകരയിൽ ഇനി മുല്ലപ്പള്ളി രാമചന്ദ്രനാവും, ക്ഷമിക്കണം, വടകരയിൽ ഇനി K മുരളീധരനാവും മത്സരിക്കുക എന്ന കാര്യത്തിൽ തർക്കമില്ല. നേരത്തെ വയനാട്ടിൽ T സിദ്ദിഖിന്റെയും വടകരയിൽ K മുരളീധരന്റെയും പേരുകളാണ് ഉയർന്നു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു, വടകരയിൽ K മുരളീധരനും വയനാട്ടിൽ മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പേര് ആദ്യം ഉയർന്നു വന്നെങ്കിലും പിന്നീട് T സിദ്ദിഖിന്റെ പേര് ഉയർന്നു വന്നെങ്കിലും അവരല്ല മത്സരിക്കുന്നത്, രാഹുൽ ഗാന്ധി തന്നെ വയനാട്ടിൽ മത്സരിക്കും എന്ന് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു. ഏറെ ദിവസത്തെ, ഏറെ നാളത്തെ ആശങ്കയ്ക്കൊടുവിൽ കേരള പ്രവർത്തകർക്ക്, കേരള കോൺഗ്രസിന്റെ, ക്ഷമിക്കണം, കോൺഗ്രസിന്റെ പ്രവർത്തകർക്ക് ഏറെ ആവേശം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി അറിയേണ്ടത് എപ്പോഴാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക എന്നാണ്. മോൾക്കുള്ള കമ്മലും വളകളും എവിടെന്നാ വാങ്ങിച്ചേ? എന്റെ കുഞ്ഞ് ആദ്യമായിട്ടാണ് ഇന്ന് സ്വർണ്ണല്ലേ, അത് കൊയിലാട്ടെന്ന്. സംശുദ്ധമായ സ്വർണം ശരിയായ മാർഗത്തിലൂടെ കൊയിലാട്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, PC ജംഗ്ഷൻ, മുക്കം.